ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾ നിർത്തലാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന നിയമോപദേശം ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഉടനെ തന്നെ ഈ വർഷം തന്നെ അത് നിർത്തലാക്കുന്നതിനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ബാറും പുതാകവ. ഇനിയിപ്പോ തട്ടുമ്പുറത്ത് കയറി കൊടും കുഴലൊക്കെ തപ്പേണ്ടി വരും. കുക്കറിന് ഇപ്പൊ നല്ല ചെലവഴിക്കും. എന്തോ എന്തോന്നാ താക്കോല എവിടെയാ? ഇനി അതിനുള്ളിൽ കുത്തി കയറിയിട്ട് എന്നാ കിട്ടാനാ? വിൽക്കാൻ പറ്റിയൊന്നും അതിനകത്തില്ല. എവിടെയാന്ന് പറയടി സോമ. എനിക്ക് എങ്ങനെ അറിയാനാ അച്ചായ? എന്നാ പിന്നെ അത് ആദ്യം അങ്ങോട്ട് പറഞ്ഞാ പോരെ. എന്നോട് ഈ ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാ ദൈവമേ ഞാൻ ചെയ്ത്? 4 തലമുറയ്ക്ക് തിന്നാനുള്ളതുണ്ടായിരുന്നതാ. അത് കൊറേ അപ്പം കൊണ്ടുപോയി മുടിപ്പിച്ചു. ബാക്കി മോനും കുടിക്കാൻ മാത്രമായിട്ട് ഒരു അപ്പനും മോനും. അപ്പനെ നേരത്തെ അങ്ങ് വിളിച്ചത് നന്നായി. അല്ലേലും അപ്പന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവസാന കാലമായപ്പോഴേക്കും അപ്പനെ നോക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, പണ്ട് നീ ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. അതിപ്പോ ഇച്ചിരി കുടിക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ആരാ കുടിക്കാത്തത്? ഇച്ചിരി കുടിച്ചാലും നല്ല തങ്കം പോലത്തെ സ്വഭാവം എന്റെ അപ്പന്റേത്. എന്നാലും നിന്റെ ഒരു ഭാഗ്യേ, നിധി എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വർണ്ണ. അതെനിക്കറിയില്ല, ഇച്ചായ നിധി എന്നേ പറഞ്ഞുള്ളൂ. സ്വർണ്ണൊക്കെ ഇല്ലാതിരിക്കോ? അല്ല, അനക്കൊരു നിധി കിട്ടിയെന്ന് കേട്ട് ഇല്ലതാ? ആടോ, കാര്യായിട്ട് കിട്ടി. നാളെ മുതൽ പണിക്ക് പോണം എന്ന് വിചാരിച്ചാ നീ ജന്മത്തിൽ നടക്കൂല്ലോ. വാ, കാണിച്ചരാ. ഹ്മ്.
നാട്ടിലെല്ലാ സെന്റിലും അറിഞ്ഞിട്ടാണല്ലോ ഞാൻ അറിഞ്ഞ പഠിച്ചോനെ. അല്ല, ഇത് നാട്ടിൽ മൊത്തം പാട്ടായോ? പിന്നെ പാട്ടാവില്ലേ? നിങ്ങളല്ലാതെ പെണ്ണുങ്ങളോട് പറയാൻ നിൽക്കോ? നിങ്ങളെ പെണ്ണുങ്ങളെ റേഡിയോ മേങ്കോ എന്നെല്ലാരും വിളിക്കല്. ഇതെങ്ങോട്ടാന്ന്? നീ ഇങ്ങോട്ട് വാ. അല്ലാന്ന് നമുക്ക് തട്ടാനെ കൂട്ടണ്ടേ? എന്നാ അതിന്? ഇത് ഒരച്ചു നോക്കണ്ടേ? തട്ടാനും കിട്ടാനും വേണ്ട, നീ ഇങ്ങ് വന്നേ. അല്ലാണ്ടെങ്ങനെയാ? അല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടേനു. എടാ, ഒന്ന് പതുക്കെ പറഞ്ഞേ, അവൾ കേക്കും. ഓളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ണ്ട് സാധനക്കം പോയി പിന്നടിക്ക. ഞങ്ങൾ ആദ്യം മറ്റേ അടിക്ക്. എന്ത് നിധി? ഇതെന്നെയാടോ നിധി? കുപ്പിയോ? ആ, ഇത് എന്റെ അപ്പം മരിക്കുമ്പോ മറന്നു വെച്ചേറ്റം പോയ സാധനം. ചുരുങ്ങിയതൊരു 25 കൊല്ലെങ്കിലും പഴക്കണ്ടോ? മാത്തുട്ടി ചായ അടിക്കാൻ മറന്നുപോയ സാധനം. ആ, എന്നാ പിന്നെ ഇതൊരു നിധിന്നെയാണല്ലോ. ഓ, എന്റെ മാത്തുട്ടി ചായ, ഇതിനുള്ള യോഗം ഞങ്ങൾക്കാണല്ലോ. ആറ് ശരിക്കും ആറ് നോക്കണേ, കറക്റ്റ് ആയിരിക്കണേ. കളിക്കടാ, നോക്കി നോക്കി കളിക്കണോ? മാത്തുട്ടിച്ചാന് പണ്ടേ നല്ല ദീർഘവൃക്ഷം ഉണ്ടായിരുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടേ പോകുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ചില മഹാന്മാരിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വില ഉണ്ടാവില്ല. 25 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ വിദേശത്തായിരുന്നെങ്കിൽ പഴകുന്തോറും വില കൂടിയേനെ. ഇവിടെ എന്ത് വില? മദ്യം പഴകിയാലടോ. അടിക്കുമ്പോ ഞങ്ങളൊക്കെ ഓർക്കണേ ചാർലി. ആ കട്ടില് കണ്ട ആരും പനിക്കണ്ട, അതിന് ഇമ്പളൊക്കെ ഉണ്ട് ഇവിടെ. ആറ് വെച്ചാ പോരാ? ഏ, ആറ് വെച്ച മറ്റോ ബ്ലോക്കാക്കൂലേ? VAT 69. എന്നും വിചാരിക്കും നിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് കൂടണമെന്ന്. ഒന്നുമില്ല, നമ്മൾ ക്ലാസ് മിസ്സല്ലടാ. അല്ല, നിങ്ങളെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അതിന് നീ അതിന് നമ്മളൊക്കെ മറന്നല്ലോ. മറന്നതല്ലടാ, തിരക്ക്, ബിസിനസ്, നമ്മളെ ലൈഫ് അങ്ങനല്ലേ. നിങ്ങളെ മാതിരി ഗൾഫിലായാൽ മതി, അവിടെ ബാറൊന്നും പൂട്ടൂല അല്ലേ. അല്ല, നിനക്കെന്തോ നിധിയാ, അങ്ങനെ എന്തോ കിട്ടി. ഒന്നും നമ്മളായിട്ടല്ല, ഒക്കെ കാർന്നുമാര് ചെയ്ത സുഹൃത്തം. ഓരോ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ, നാട്ടുകാരിത് ഇങ്ങനെ പറഞ്ഞു പരത്തുക. അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഇതൊരു മോഹത്തിന് പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. നീ പറയണാണ് വില എത്ര കിട്ടണം നിനക്ക്? അതിപ്പോ എത്ര ആയാലും കുഴപ്പമില്ല, സാധനം എനിക്ക് വേണം.
നീ പറഞ്ഞ അവസാനം അവിടെ തന്നെ എത്തുന്നു എനിക്കറിയായിരുന്നു. നീ ഇപ്പൊ വില പറഞ്ഞതേ എന്റെ അപ്പനാ. പാരമ്പര്യം വെക്കേണ്ട ഗതി കേടൊന്നും എനിക്കില്ല, അതാവുമ്പോ ഞാൻ അറിയിക്കാ ട്ടോ. വാടാ. അല്ല അപ്പ ഇതോ, ഇങ്ങോട്ട് വാടാ. പോട്ടെ. എന്താടോ നോക്കിക്കണ്, വാ. അനക്ക് രണ്ട് പെഗ് അടിച്ചിട്ട് വർത്താനം ഉണ്ടാക്കിയ പോരേനടോ. ഏ കേന്നോ അന്റെ പ്രശ്നം എന്താ? രണ്ട് പെഗ് അടിക്കാൻ പറ്റാത്ത. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്നത് പൊന്മുട്ടയുടെ തറാവാ, അതിനാരെങ്കിലും കൊല്ലോ? നീ ബേജാറാവണ്ട, നമുക്കുള്ള കള്ളുവണ്ടി നമ്മളെയും തേടി വരും. നീ നോക്കിക്കോ. കാത്തുന്നോ വാടോ. തന്നെ വെള്ള വെളുപ്പുള്ള കുപ്പി, അതിൽ ചോര ചോപ്പ് പോലുള്ളൊരു നീരുണ്ട്. പനി നീരല്ല നീരുമല്ല, തല വട്ടം ചുറ്റിക്കറക്കണ നീരാണ്, തലക്കുള്ളിൽ കീറുങ്ങണ നീരാണേ. താനിന്ന താനിന്ന തന്താനേ, തന താനിന്ന താനിന്ന തന്താനേ, താനിന്ന താനിന്ന തന്താനേ, തന താനാറു തന്തിന്ന തന്താനേ. പാറ്റുണ്ട് വാറ്റതൊന്നോ, ചാരം കിട്ടിയാലോ തിന്റെ ഒന്നരക്കല്ലോ ഗുണം. കാശിന്നു വാങ്ങി അടിച്ചാലോരെമ്പക്കം, കൊണ്ടോര വാറ്റിന്റെ വീറു പോകും. താനിന്ന താനിന്ന തന്താനേ, തന താനിന്ന താനിന്ന തന്താനേ, താനിന്ന താനിന്ന തന്താനേ, തന താനാറു തന്തിന്ന തന്താനേ. തന്തോയൻ തങ്കടമേതൊരു ചങ്കരനുണ്ടേലും ചങ്കിലതിറ്റി വീഴും. നേരമെല്ലാം മറന്ന് നന്ദിക്കു തൊള്ള തുറന്നൊരു പാട്ടും പെടപെടയ്ക്കും. താനിന്ന താനിന്ന തന്താനേ, തന താനിന്ന താനിന്ന തന്താനേ, താനിന്ന താനിന്ന തന്താനേ, തന താനാറു തന്തിന്ന തന്താനേ. വെള്ളവെളുപ്പുള്ള കുപ്പി, അതിൽ ചോര ചോപ്പ് പോലുള്ളൊരു നീരുണ്ട്. പനി നീരല്ലീട നീരുമല്ല, തല വട്ടം ചുറ്റിക്കറക്കണ നീരാണ്, തലയ്ക്കുള്ളിൽ കീറുങ്ങണ നീരാണേ. താനിന്ന താനിന്ന തന്താനേ, തന താനിന്ന താനിന്ന തന്താനേ, താനിന്ന താനിന്ന തന്താനേ, തന താനാറു തന്തിന്ന തന്താനേ, താനാറു തന്തിന്ന തന്താനേ, താനാറു തന്തിന്ന തന്താനേ. ചാർലിയേ, ഈ പറഞ്ഞ കോഴി ഉണ്ടല്ലോ. കോഴിയോ? ആടോ, മറ്റേ പൊന്മുട്ടർന്ന് താറാവടോ. അയിഞ്ഞ് മുട്ടടും തോന്നില്ല. ആ പേരും പറഞ്ഞ ഒരാഴ്ച മ്പള് നാട്ടുകാരുടെ ചെലവിൽ അടിച്ചു പൊളിച്ചു. ഇയാണായിട്ട് കൊടുക്കൂല്ല. നാട്ടുകാരൊക്കെ ചെലവായ പൈസ തിരിച്ചു വയ്ക്കുമെന്ന് എൻ്റെ പേടി. അതിനിപ്പോ ഞാൻ പണിച്ചുകൊണ്ടിരുന്നു. നാട്ടുകാർക്കൊക്കെ എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, നമ്മളെ വാറ്റിന്റെ സംഭവമൊക്കെ പറഞ്ഞ ഒരു നമ്പർ ഇട്ട് വേവോ. ചെലപ്പോ എന്തായാലും നാട്ടുകാരെ കൂടി ഇന്നെ വേവിക്കോന്ന് എന്റെ പേടി. ഒന്ന് പോയോക്ക്. പോയോക്കല്ലേ. ആ ചെല്ലേ. എനിക്ക് ചടപ്പായിട്ട് വയ്യ. എന്തൊക്കെയുണ്ട്? രണ്ടു മൂന്ന് ദിവസമായിട്ട് മേലും കൈയൊക്കെ ഭയങ്കര വേദന. അതിനോട് അങ്ങോട്ടൊന്ന് ഇറങ്ങാഞ്ഞേ. മാത്തുട്ടി ചായ മറന്നു വെച്ച കുപ്പി ഉണ്ടല്ലോ, അതിങ്ങോട്ട് തുറന്ന് മണപ്പിച്ചപ്പോൾ ഈ കംപ്ലീറ്റ് വേദനയും പോയി. ഭയങ്കര ഔഷധവീരുള്ള എന്തൊക്കെയോ ഇട്ട് പാറ്റിയ സാധന. പോയ വേദന തിരിച്ചു വരുത്തണോ ബഷീറെ? അല്ല, ഓട്ടോറിക്ഷ വിറ്റോ.
എന്തായി? ഒരു രക്ഷയില്ല. നിങ്ങളിങ്ങനെ പാരമ്പര്യം നോക്കി നിൽക്കാതെ മുമ്പൊക്കെ ആ കുപ്പി എടുത്തങ്ങോട്ട് അടിച്ചാലോ? ബഷീറേ, നിനക്കെന്റെ അപ്പൻ ഓർമ്മയുണ്ടോ? പിന്നെ ആ എരുമേന്റെ മുകളിലെ മൂപ്പരെ സ്വഭാവം വെച്ച് ഒരു കുപ്പി പോയിട്ട് ഒരു തുള്ളി മദ്യം പോലും മൂപ്പര് ബാക്കിക്കും തോന്നുന്നുണ്ടോ? മാത്തുട്ടി ചായനാണേ ചാൻസ് ഇല്ല. എങ്ങനെയാ ഉണ്ടാവുക? മുക്കറട്ട് കുടിക്കല്ലേ. നാലേ തട്ടുമ്പോൾ നിനക്ക് വെറും കാലിക്കുപ്പിയെ കിട്ടി. അപ്പൊ ആ കുപ്പിയുള്ള സാധനോ? ഞാൻ പച്ചള നിറച്ച. പച്ചള നിറച്ചത്? ഈ ഭയങ്കര കള്ളനാണല്ലോ. അന്നിങ്ങനെ വിശ്വസിച്ച് പുറകെ കയറ്റിയാ? എന്തായാലും എന്താ, അതിന്റെ പേരിൽ നാട്ടുകാരെ ചെലവിൽ ഒരാഴ്ച അടിച്ചു പൊളിച്ചില്ലേ. ഇന്നത്തെ കാര്യം ഇപ്പം കട്ട പുകയായില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യ? എവിടുന്നെങ്കിലും ഒരു കുപ്പി വാറ്റൊപ്പിക്കാൻ പറ്റുമോ? വാറ്റോ? ആ വാറ്റ് ആ ഒപ്പിക്കാം. ഒരു പണിയുണ്ട്. എന്തിനാ? വാ. ഒരു നടക്കുവോ? പണിയുണ്ട്, വാടോ. നോക്ക്, എന്റെ കള്ള സ്വഭാവം ഇനി എടുക്കല്ലേ. എന്തൊക്കെയായിരുന്നു, അപ്പനെ വിൽക്കാൻ പറ്റൂല, പാരമ്പര്യം. ഇപ്പൊ നിന്റെ അഹങ്കാരമൊക്കെ തീർന്നടാ, തീർന്നാ? എന്തായിരുന്നു ഇതിന്റെയൊക്കെ അഹങ്കാരം? അഹങ്കാരൊന്നും ഇല്ല. അഹങ്കാരം ഇല്ലേ? ഇല്ല. നിനക്കല്ല, ഇവന്. എനിക്ക് തീരേയില്ല. നിനക്ക് കൊളുപ്പില്ല, ഇങ്ങനെ കൂടാൻ നടക്കല്ലേ. എന്താ നാണാ? ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേന്ന്. ഓൻ ആ സമയത്ത് അങ്ങനെയാ തോന്നി, ഇപ്പൊ ഓന്റെ തോന്നലിൽ മാറ്റണ്ടായിണ്ട്. ഞാൻ പറഞ്ഞു മാറ്റിച്ചാ. ഇതാ നോക്കി, നിങ്ങള് നിങ്ങളെ മോഹിപ്പിച്ച് 25 കൊല്ലം പഴക്കമുള്ള കുപ്പി ഇതാണ്ട് വാങ്ങിച്ചു നിങ്ങൾ ആ പൈസ കണ്ട് കൊടുക്കി. നിങ്ങളെ മോഹവല 25,000 രൂപ. അല്ല, പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സമയത്തുള്ള മോഹങ്ങളല്ലേ. അല്ല, ഇപ്പൊ അതിന് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. അങ്ങനെ പറയല്ലേ. എന്നാ 25,000 മാച്ചാളി, ഒരു 5 രൂപയാകുമ്പോ കച്ചവടാക്കാം. 5,000? 5,000 അല്ലേ, 500 രൂപ. അതൊന്നൂടെ നിങ്ങക്ക് ഇതിന്റെ ആവശ്യം എനിക്കില്ല. നിങ്ങൾ രണ്ടാളും കൂടി ഒരു ഓട്ടോ വിളിച്ച് വന്ന സ്ഥിതിക്കേ താഴത്തൊരു 500 മേടിച്ച് പോയിക്കോ. താ പിന്നെ പോകുമ്പോ ആ കുപ്പി അടച്ചു പോയിക്കോ. ഇതും വേണല്ലേ. പിന്നെ മറ്റേ 69 അടിച്ചു തീർത്തുണ്ടാവൂലേ. ഏത്? 69 VAT. വാ പോ. പോട്ടെ. വിട്ടോ പഴമയുടെയും പാരമ്പര്യത്തിനെയും വില അറിയാത്ത ഒരു മലയാളികള് കഷ്ടം. ഞാനൊന്ന് എക്സ്ട്രാ വാങ്ങി. എന്തിനു? നമുക്ക് ഇനി അടുത്ത ഗൾഫുകാരനെ പറ്റിക്കാലോ. എന്നാ വെച്ചോ, ഞാൻ എപ്പോഴും മുൻതൂക്കം മുന്നിലാ. ഇയാള് ഉഷാറാട്ടോ. വന്നാല് ചാർലിയെ, ചാർലി ഇടാ, ജോൺ ഷർട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങ്. ചാർലി, ജോൺ ഷർട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങ്. എന്താണ് കാര്യം? ഉണ്ടോ, ഇങ്ങോട്ട് വാ. എന്താണ് ആവശ്യം? എന്താണ്? ഇജൊന്ന് പുറത്തേക്ക് വാടോ. വേം വാ. ആ വരുന്ന്. എങ്ങോട്ടാ പോണത്? എന്നോടാ ചോദിക്കണേ എങ്ങോട്ടാ പോണെന്ന്. എന്തെങ്കിലും ഒന്ന് പറയ്. നിർത്ത്.
നിർത്തടാ, എങ്ങോട്ടാ പോണ? കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എടാ, ഇന്നലെ ഇവിടെ വാങ്ങിയ സാധനല്ലേ, അത് വ്യാജമദ്യ. അത് കുടിച്ചിട്ട് കുറെ ആൾക്കാരെ കണ്ണും പോയിട്ടുണ്ട്, രണ്ടു മൂന്ന് ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യം പറയാ, പിന്നെ മരിച്ചതാരും തമാശ അറിയോ? സാധനം എടുത്ത് കുടിച്ചോ. ചെങ്ങായിന്റെ ഒരു കാര്യം എന്നാല് ചാർലി എല്ലാ കഥകളുടെയും അവസാനം മരണമാണ്. പക്ഷേ മരണത്തിനും ജീവിതത്തിനുമിടയിലെ ആ നേർത്ത രേഖയിൽ വെച്ച് ദൈവം ചാർലിക്കൊരവസരം കൊടുത്തു, തിരിച്ചു വരാനുള്ള അവസരം. ബഷീറിൻ്റെ കാര്യം പറഞ്ഞാൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് കിരീടം നഷ്ടപ്പെട്ട കളിക്കാരൻ്റെ അവസ്ഥയിലായിരുന്നു. അയാൾ പുതിയ കളികൾക്കുള്ള കരുനീക്കങ്ങളിലാണ്. പിന്നെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ആ വിഷക്കുപ്പിയെക്കുറിച്ചാണെങ്കിൽ അത് സൂക്ഷിക്കപ്പെടാനുള്ളതാണ്, വരും തലമുറയ്ക്കായി പകർന്നു കൊടുക്കാനുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ശീലവും.